നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ കോഴി കൊണ്ടുള്ള ചിക്കൻ കറിയും കള്ളുകൊണ്ടുള്ള വെള്ളയപ്പവുമാണ്. അപ്പം നമ്മൾ തന്നെ അരി കുതിർത്ത് വെച്ചിരിക്കുന്ന പച്ചരിയാണിത്. 2 മണിക്കൂർ ഇട്ട് കുതിർത്ത പച്ചരിയാണ്. പിന്നെ അതിനകത്ത് ഇത് കണക്ക് കൊച്ചുള്ളി അരിഞ്ഞത്, ജീരകം, ചോറ്, തേങ്ങ, ഒരു 2 മൂന്ന് അല്ലി ഈസ്റ്റും ഇട്ട് നമുക്കിത് ആട്ടിയെടുക്കാം. നമ്മളിത് അരി ആട്ടിയെടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഒഴിക്കാം. ഇത് കുറച്ച് കള്ളാണ്, അതും കൂടെ അതിൽ ചേർക്കാം. ഇനി ഒരു 4 മണിക്കൂർ ഒന്നിരുന്ന് ഒന്ന് പുളിക്കണം മാവ്. അപ്പോഴത്തേന് നമുക്ക് ചിക്കൻ്റെ കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കാം. നമ്മുടെ നാടൻ കോഴി ചിക്കൻ കറിക്കുള്ളത് റെഡി ആയിട്ടുണ്ട്. ഇവനെയാണ് ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത്. നാടൻ കോഴിയായ നമ്മളൊന്ന് ചൂടുവെള്ളത്തിലിട്ട് ാണ് ആ നമ്മളിതിൻ്റെ ചൂടുവെള്ളത്തിയിട്ട് ഇതിൻ്റെ രോമം എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തീയിലിട്ട് ഇതിൻ്റെ ചെറിയ രോമങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് പോട്ടെ. ഒന്ന് തേച്ച് മഞ്ഞളൊക്കെ തേച്ച് റെഡിയാക്കി എടുക്കാം. രോമെല്ലാം പോയി. നമുക്കിനി ഇത് കഴുകി കട്ട് ചെയ്യാം. നമുക്ക് വേണ്ട ഇതിന് വേണ്ടുന്ന കൊച്ചുള്ളി, പച്ചമുളക്, ഇഞ്ചി, സവാളയൊക്കെയാണ്. ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. പച്ചമുളകും ഇഞ്ചി എല്ലാം അരിഞ്ഞ് നല്ല റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനകത്തേക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, ഇത് ഇത്രയും കൂടെ ഒന്ന് ചതയ്ക്കാം.
കഴുകി റെഡിയാക്കി കത്തിയുടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്കിത്രയും മസാല പുരട്ട. അതിനായി ആദ്യം ഒരു സ്പൂൺ ഒരു 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്രയും കൂടെ ഇട്ടൊന്ന് ഇതിൽ ഒന്ന് പുരട്ടിയെടുക്കാം അരപ്പ്. ഇതൊന്ന് റെഡിയായി വരുമ്പോഴത്തേന് നമുക്ക് അടുപ്പ് പറ്റിച്ച് ഉള്ളിയൊക്കെ വാട്ടിയെടുക്കാം. ഉള്ളിയെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചട്ടി വയ്ക്കാം. ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്, നമുക്ക് വേണ്ട കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് ചെറിയുള്ളി, സവാള, പച്ചമുളക് എല്ലാം അരിഞ്ഞതാണ്, നമുക്കത് ഇട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് വാടുന്നതിനായിട്ട് ഇത്തിരി സാധനത്ത് ഉപ്പിട്ട് കൊടുക്കാം. ഉള്ളി നല്ലപോലെ വാടുന്നതിന് വേണ്ടിയിട്ടാണ്, പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. നമ്മുടെ ഉള്ളിയൊക്കെ പകുതി വാടിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ പെപ്പർ, വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ഇത് ഇത്രയും ഇടിച്ചെടുത്തതാണ്. ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മൂത്ത് വരണം. മറ്റേ നമ്മൾ നേരത്തെ നമ്മൾ ഇട്ട ഇഞ്ചി ഏറിയ അതി പിടിക്കും, അതുകൊണ്ടാണ് ഇത് പകുതി വാടിയിട്ടിരുന്നത്. അപ്പം അടിയിൽ വലുതായിട്ട് പിടിക്കത്തില്ല, ഇഞ്ചി അല്ലെങ്കിൽ കയറി പിടിച്ചു കളയും. നല്ലൊരു ചുമന്ന ഒരു ബ്രൗൺ കളറാവണ ഉള്ളി, എന്നാലേ നല്ല അത് ഗ്രേവിയൊക്കെ നല്ല അതായത് അതിൽ പിടിച്ചിരിക്കും. അത് ഉള്ളി വാടുന്നതിലിരിക്കുകയാണ്. ഇതിനകത്തേക്ക് നമുക്ക് തിരിച്ച് മസാലകൾ ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി. ഉള്ളി നല്ലപോലെ ഒന്ന് മൂത്ത് നല്ല ഇതായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഈ ചിക്കൻ അരപ്പ് വരുതി വെച്ചിരിക്കുന്ന പീസുകൾ ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇത് നല്ല വേവുണ്ട്, ഇതിനിത് ഒഴിച്ച് നല്ല വേവിക്കാം. നാടൻ കോഴി നല്ല വേവുണ്ട്. ഇനി
ഇനി ഇത് നല്ലപോലെ തിളച്ചു നല്ല വേവത്ത് അതുവരെ നമുക്കിത് മൂടി വച്ചിരിക്കാം. ആ നമ്മുടെ നാടൻ കോഴിക്കറി റെഡി ആയിട്ടുണ്ട്. അതിനകത്ത് ഇനി നമുക്ക് മസാല ഇട്ടില്ല, ഇത്തിരി മസാല ഇട്ട് കൊടുക്കാം. മസാലയാണ്, മസാല പൊടിച്ചതാണ്. ഗ്രേവിയൊക്കെ ആയിട്ടുണ്ട്, നാടൻ കോഴിക്കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം. കോഴിക്കറി കുറച്ച് നമുക്ക് കോരി മാറ്റ ഇവർക്കൊക്കെ ടേസ്റ്റ് നോക്കുന്നതിനായിട്ട് കൊടുക്കുന്നതിനായിട്ട് കുറച്ച് കോരി എടുക്കാം. ഇനി കള്ളപ്പം ചുട്ടെടുക്കാം. കള്ളൊക്കെ ഒഴിച്ച് അത് അത് റെഡിയാക്കി വെച്ചേക്കുവാണ്. ഇത് ഒന്ന് ചുട്ടെടുക്കാം, ചട്ടി ഒന്ന് ചൂടാവട്ടെ. ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിനകത്തോട്ട് കള്ളപ്പത്തിന് ഒഴിച്ചെടുക്കാം. അപ്പം റെഡി ആയിട്ടുണ്ട്. വിളക്കി എടുക്കാം. നമ്മുടെ നല്ല കള്ളപ്പവും നാടൻ കോഴിക്കറിയും റെഡി ആയിട്ടുണ്ട്. നോക്കാനായിട്ട് ഇവർക്ക് അപ്പം കൊടുക്കാം. ഉള്ള അടിപൊളി സൂപ്പർ. എല്ലാവരും ഇത് പാകം ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. ഇനിയിപ്പോൾ ഈസ്റ്റർ ഒക്കെയാണ്. ഇത് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും വേണം.